നിങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ നിങ്ങളെ ബന്ധുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒന്ന് സ്വീകരിച്ചിരുത്തുന്നു. കണ്ടിട്ട് ഇപ്പോൾ എത്ര കാലമായി എന്നൊക്കെ പറയുന്നു, പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികളൊക്കെ എവിടെയാണ്? അവരിവിടെ ഇല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ടുണ്ട്, ഇവിടെ ഉണ്ട്. അവരൊന്നും വിളി കണ്ടില്ല. ആ, അവരങ്ങനെയാണ്. എന്ത്, അവരിപ്പം മുറിയിലിരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെന്ന് പറഞ്ഞാലും വരില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അതെന്താ വരാത്തത്? ഞാൻ അവരുടെ അങ്കിളല്ലേ, ഞാൻ വന്നിരിക്കുമ്പോൾ അവരിറങ്ങി വരണ്ടേ? അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളെ ഒരു പ്രത്യേക ടൈപ്പാണ്. അവർ കമ്പ്യൂട്ടർ ഫ്രണ്ട് ഇരുന്ന് ഇനി ബോംബ് ഇട്ടാലും ശരി അവരെ എണീക്കില്ല. അവർക്ക് അത് മതി. അവർക്ക് ആഹാരം നമ്മൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കണം. അവർ സൗകര്യമുള്ളപ്പോൾ വന്ന് തിന്നിട്ട് പോകും. അത് കൂടുതലൊന്നും അവർ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരിനി കുറച്ചെല്ലാം കഴിയുമ്പോൾ അവരുടെ വഴി അങ്ങ് പോകും. പിന്നെ ഞാനും ചേട്ടനും മാത്രമാവും ഈ മുറിയിൽ. വല്ലാത്തൊരു സാഹചര്യമല്ലേ അത്? തീർച്ചയായിട്ടും വലിയൊരു സാഹചര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബന്ധങ്ങൾ പോകുന്നത്? എല്ലാവരും യൂട്യൂബിനെ കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ മൊബൈലിനെ കുറ്റം പറയാറുണ്ട്. ശരിയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് റേഡിയോ വന്ന സമയത്ത് ഒരു വീട്ടിൽ റേഡിയോ ഉണ്ടെങ്കിൽ അയൽവക്കത്തുകാരൊക്കെ ആ റേഡിയോ വന്ന് കേൾക്കാനിരിക്കും. നമ്മുടെ റേഡിയോ സ്റ്റേഷൻ്റെ പഴയ ആളുകൾ പലരും അവരുടെ ആത്മകഥകളിൽ എഴുതിയിട്ടുണ്ട്, റേഡിയോ കേൾക്കാൻ വേണ്ടി അപ്പുറത്തെ വീടുകളിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കാതോർത്തിരുന്നിട്ടുണ്ട് റേഡിയോ. അന്ന് വലിയ അത്ഭുതമായിരുന്നു റേഡിയോ. അപ്പോൾ റേഡിയോയിൽ നിങ്ങളാവശ്യപ്പെട്ട റെക്കോർഡുകൾ, ശബ്ദരേഖ ഇതൊക്കെ വരുമ്പോഴാണ് എല്ലാവർക്കും അന്ന് വലിയ ഇൻട്രസ്റ്റ്. അപ്പോൾ അച്ഛനമ്മമാരെന്ത് ചെയ്യും? ഏ, ചുമ്മാ റേഡിയോ കേട്ട് നശിച്ചു, നിങ്ങൾ പഠിക്കാനുള്ള സമയത്ത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കേട്ടാൽ മതി എന്നൊക്കെ പറയാം. എൻ്റെ വീട്ടിലൊക്കെ നിങ്ങളാവശ്യപ്പെട്ട റെക്കോർഡുകളൊന്നും കൂടുതൽ കേൾക്കാൻ സമ്മതിക്കില്ല. അന്ന് അവർ വിചാരിച്ചു റേഡിയോ കേട്ടാൽ എല്ലാവരും നശിച്ചു. പലതിനെക്കുറിച്ച് നമ്മുടെ ചിന്ത അങ്ങനെയായിരുന്നു. പണ്ട് ട്രെയിൻ വന്നപ്പോൾ എറണാകുളം കൊച്ചി വഴി ട്രെയിൻ വേണം, ചെങ്കോട്ടോട്ട് തിരുവാങ്കൂർ വരെ വന്നു, അത് കൊച്ചി വരെ വേണമെന്ന് കൊച്ചി രാജാവ് ആഗ്രഹിച്ചു. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിലൂടെ ട്രെയിൻ അങ്ങോട്ട് എടുക്കാം എന്നുള്ളൊരു റൂട്ട് ഫിക്സ് ചെയ്തു. അവിടെ സമരം നടന്നു. ട്രെയിനിൻ്റെ ശബ്ദം കേട്ടാൽ ഗർഭിണികൾ ഗർഭച്ഛിദ്രം ഉണ്ടാവുന്നവരെ നോട്ടീസ് അടിച്ചിറക്കി പ്രചരിപ്പിച്ചു. അതാണ് ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പോഴും ട്രെയിൻ വരാത്തത്. അപ്പോൾ നമുക്ക് പുതിയൊരു കാര്യത്തെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എതിർക്കും, കമ്പ്യൂട്ടറിനെ എതിർക്കും, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എതിർക്കുന്നു, എല്ലാത്തിനെയും എതിർക്കും. അത് പുതിയ തലമുറ ഒരു കാര്യം ചെയ്യുമ്പോൾ എതിർക്കും. എന്തിനാ, നമ്മളിപ്പോൾ വിമാനങ്ങളിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? വിമാനത്തിൽ പോകാത്ത ആളുകൾ വളരെ കുറവാണിപ്പോൾ. അല്ലെങ്കിൽ ഒരു ബന്ധുവെങ്കിലും കാണും വിമാനത്തിൽ കയറുന്നു. ഈ വിമാനം ആദ്യമായിട്ട് പറത്തിയത് റൈറ്റ് ബ്രദേഴ്സാണ്. ഈ റൈറ്റ് ബ്രദേഴ്സ് വിമാനം ആദ്യമായിട്ട് പറത്താൻ പോകുന്നുള്ള പ്രചരണം നടത്തി വലിയൊരു മൈതാനത്ത് അതിനുള്ള സെറ്റിങ്സൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ വലിയൊരു സമരം നടന്നു. അതായത് 100 കണക്കിന് വിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ ചേർന്നിട്ട് സമരം നടത്തി. ഇത് പാടില്ല, കാരണം മനുഷ്യന് ദൈവം ചിറകുകൾ നൽകിയിട്ടില്ല, അപ്പോൾ മനുഷ്യൻ പറക്കുന്നത് ദൈവം നിന്നെയാണ്, ഒരിക്കലും പാടില്ല. അങ്ങനെ ഭയങ്കര സമരം നടന്നു. പക്ഷേ അതിൻ്റെ പിറ്റേ റൈറ്റ് ബ്രദേഴ്സ് അവരുടെ വിമാനത്തിൽ കയറി നിന്നുകൊണ്ട്, അന്ന് ഇരിക്കാനുള്ള സംവിധാനമൊന്നുമില്ല വിമാനത്തിൽ, പറന്നു അവർ. ഇനി ഏറ്റവും രസം, ഇതാരാണ് ഈ സമരം ചെയ്തത്? അതാണ് ഏറ്റവും രസം. ഒരു ഉപദേശി, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, മിസ്റ്റർ റൈറ്റ്. ആരാണ് ഈ സഹോദരന്മാരുടെ അച്ഛൻ? റൈറ്റാണ് ഈ വിമാനം പറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത്. അപ്പോൾ ഇത് ഒരു മതത്തിൻ്റെ കുറ്റമോ ഒന്നുമല്ല, എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്. പുതുമ അവർ ആഗ്രഹിക്കില്ല. പുതുമ വന്നു കഴിഞ്ഞാൽ അതിനെ വാരി പുണരും, അത് വേറല്ലേ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു മത നേതാവിന് ജീവിക്കാൻ പറ്റും? മൊബൈൽ ഫോൺ ഇല്ലാത്ത, മൊബൈൽ ഫോൺ ആദ്യം വന്നപ്പോൾ തന്നെ ആദ്യമായിട്ട് മൊബൈൽ കൊണ്ട് നടന്നവർ എന്തൊരു കളിയാക്കലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ രണ്ടുമൂന്ന് പെൺകുട്ടികൾ ചോദിക്കണം, അണ്ണാ കുളിക്കാൻ പോയിട്ട് വരികയാണോ എന്ന്. എന്താണ്, കയ്യിൽ സോപ്പോട്ടിരിക്കുന്നു. ഇങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലാത്ത ഭിക്ഷക്കാർക്ക് പോലും ഉണ്ട് കയ്യിൽ മൊബൈൽ. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിനകത്ത് അടുത്ത തലമുറ നമ്മളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. അവരുടെ ഹീറോസ് ആരൊക്കെയാണ് നിങ്ങളെന്ന് ചോദിച്ചു നോക്കൂ. അവരിഷ്ടപ്പെടുന്ന പാട്ടുകൾ കേട്ടു നോക്കൂ. അതിലൊന്നും യേശുദാസിൻ്റെ പാട്ടുകളില്ല. ഇപ്പോഴത്തെ പുതിയ പാട്ടുകാരാർക്കും അവരെ ആർക്കും ഇഷ്ടമല്ല. അവർക്ക് വെളിയിൽ വെസ്റ്റേൺ മ്യൂസിക്കും അതിൻ്റെ ആളുകളൊക്കെയാണ് ഇഷ്ടം. ഈ അടുത്ത കാലത്ത് കൊറിയയിൽ നിന്ന് വന്ന ഒരു ഡാൻസ് ഗ്രൂപ്പ്, എന്ന് വെച്ചാൽ അവർ ഓൺലൈനിലാണ്. എന്തൊരു ഫാൻസാണ് കേരളത്തിൽ, ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട് ആ ഒരു ടീമിന്. ആ ടീമിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ മുതിർന്ന തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. ഇടയ്ക്ക് മദ്രാസിലെ 2-3 പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടെ ചേർന്ന് വിശാഖപട്ടണത്ത് ചെന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കപ്പലിൽ കയറി ഞങ്ങൾക്ക് കൊറിയയിലെത്തി അവരെ കാണണം.
അത്രയധികം സ്വാധീനം. സണ്ണി ലിയോൺ അവരൊരു പോർണോ ആർട്ടിസ്റ്റാണ്. അവര് കേരളത്തിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഞെട്ടിച്ചുപോയി, ഞെട്ടിച്ചുകളഞ്ഞു കേരളത്തിന്. അവര് അമേരിക്കയിൽ നിന്ന് കയറുന്നതിന് ലാസ്റ്റ് മിനിറ്റിലാണ് ഇവിടെ കിട്ടിയത്, അമേരിക്കയിൽ നിന്ന് കയറുന്നുണ്ട് ഇൻഫോർമേഷൻ. ജസ്റ്റ് നെറ്റ്വർക്കിൽ കൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണ് അതിൻ്റെ പരസ്യം പോയത്. എന്നിട്ട് എന്തായിരുന്നു, 100,000+ ചെറുപ്പക്കാരെ ഇവരെ കാണാൻ വേണ്ടി തടിച്ചുകൂടി. എന്നിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റുമോ 24 മണിക്കൂർ കൊണ്ട് 100,000 പേരെ സംഘടിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ സണ്ണിയിൽ കൊണ്ട് കഴിഞ്ഞു ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് പുതിയ ഹീറോസ്, പുതിയ ഭാഷ, അല്ലേ? അവരുടെ പല സംസാരങ്ങളിലും കിടു എന്നൊക്കെ പറഞ്ഞ പല പല എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് മാറിക്കൊണ്ടേയിരിക്കും. ആ അതൊന്നും പുതു പഴയ തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ മൊബൈൽ ഫോണ് ഇതൊക്കെ പുതിയ തലമുറയെ കൊണ്ട് നന്നാക്കിക്കുന്നത് നിർത്തണം. അതായത് നിങ്ങൾക്കൊരു കാര്യം അതിനകത്ത് കിട്ടിയില്ല, ഉടൻ കൊച്ചഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വിളിച്ച മോനെ ഇതൊന്ന് ശരിയാക്കി താ എന്ന് പറയുമ്പോൾ അവൻ കിടക്കിടക്കണം ശരിയാക്കി തരും. എന്നിട്ട് അവൻ മനസ്സിൽ പറയും, പൂച്ച ഈ കിളവിന് മൊബൈൽ ഫോൺ നോക്കാൻ പോലും അറിഞ്ഞൂടാ. പഠിക്കണം മുതിർന്ന തലമുറ, ശരിക്കും ഈ പുതിയ തലമുറ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം, അവരോട് സംസാരിക്കുമ്പോൾ സംവേദിക്കാൻ കഴിയണം. പണമില്ലാത്തവനെയും വിദ്യയില്ലാത്തവനെയും ആരും ബഹുമാനിക്കാൻ പോകുന്നില്ല. അവരുടെ കണ്ണിൽ നമ്മുടെ കയ്യിൽ രണ്ടുമില്ല, അതാണ് പ്രശ്നം.